നീ വന്ന് ആഹാരം കഴിക്കും. എനിക്കിപ്പോ അതാ പ്രധാനം. ഇത് വലിയ ശല്യമായല്ലോ. എന്റെ കാര്യത്തിൽ ആരും ഇവിടെ ഇടപെടണ്ട. എന്നെ ഒന്ന് തനിച്ചു വിടാൻ നോക്ക്. കാവ്യ ഒരുപാട് മാറിയിട്ടുണ്ട്. എനിക്കറിയാം, ആഹാരം കഴിക്കാതിരുന്ന് ഞാൻ ഇത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്. മാറ്റം ശരീരത്തിൽ മാത്രമല്ല. പിന്നെ കാവ്യയുടെ ഈ മാറ്റത്തിന് കാരണം എന്താന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. എന്റെ ദേഷ്യത്തിന്റെ കാരണമാണോ അതോ പട്ടിണി ഇരിക്കുന്നതിന്റെ കാരണമാണോ നിനക്കറിയേണ്ടത്? രണ്ടും. ഇത് രണ്ടും തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. നീ പറഞ്ഞതുപോലെ എന്റെ മനസ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നടന്ന് പഴയ കാവ്യല്ല ഞാൻ. ലോകത്തോട് മുഴുവൻ അടങ്ങാത്ത കലി എനിക്കിപ്പോ. പക്ഷെ മനസ്സിപ്പോലും ആഗ്രഹിക്കാതെ ഒരാളോട് ഞാൻ ദേഷ്യം കാട്ടുന്നുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തമാണ് എന്റെ ഈ പട്ടിണി. ഞാൻ എനിക്ക് തന്നെ വിധിച്ച ശിക്ഷയാണത്. മനസ്സിൽ പോലും ആഗ്രഹിക്കാതെയാ കാവ്യ അച്ഛമ്മയോട് ഈ അകൽച്ച കാട്ടുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അതിനുള്ള കാരണമാണ് എനിക്കറിയേണ്ടത്. മതി, നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് നിർത്താം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നും എന്റെ മനസ്സിലെ തീ എത്രത്തോളം ഉണ്ടെന്നും നിങ്ങളൊക്കെ വഴിയേ അറിഞ്ഞോളൂ. എന്തായാലും ഞാനായിട്ടൊന്നും ആരോടും പറയില്ല. എവിടെ നമ്മുടെ മുൻചുണ്ടിക്കാര്? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല കീർത്തി. കാവ്യയുടെ പെരുമാറ്റം കണ്ട് അച്ഛമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. ഈ ചേച്ചി എന്താ ഇങ്ങനെ? പറഞ്ഞു റെഡിയാക്കുന്നുണ്ട് ഞാൻ. അച്ഛമ്മ എന്ത് പറയുന്നു? അകത്തുണ്ട്, വാ. ആവശ്യമില്ലാതെ നീ ഇന്നലെ അച്ഛമ്മയോട് ദേഷ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ മുതല് ഞാൻ ഫോൺ വിളിക്കാം. ചേച്ചി എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ കേട്ടില്ല, ഫോൺ സൈലന്റ് ആയിരുന്നു. എന്നിട്ട് രാവിലെ അമ്മ വിളിച്ചപ്പോ ചേച്ചി ഫോൺ എടുത്തല്ലോ. എന്റെ മിസ് കോൾ കിടക്കുന്നത് അപ്പോഴും കണ്ടില്ലേ? കണ്ടു. എനിക്ക് സൗകര്യമില്ലായിരുന്നു തിരിച്ചു വിളിക്കാൻ, അത്ര തന്നെ. ഓഹോ, അപ്പൊ ഞാൻ വിളിക്കുന്നത് ചേച്ചിയുടെ സ്വഭാവ മാറ്റത്തിന്റെ കാര്യം തിരക്കിയാണെന്ന് ചേച്ചിക്ക് അറിയായിരുന്നു അല്ലേ? നീ എന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? എങ്കിൽ അത് വേണ്ട. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുകയും പെരുമാറുകയും ചെയ്യും. ചേച്ചിയെ ജീവന് തുല്യ സ്നേഹിക്കുന്ന അച്ഛമ്മയോട് പോലും പരുഷമായിട്ട് പെരുമാറാൻ എന്താ ചേച്ചി കാര്യം? അച്ഛമ്മ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അച്ഛമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ. തെറ്റ് ചെയ്യുന്നത് ഞാന്. എന്റെ കേടുകേട് കൊണ്ട് എനിക്കിപ്പൊ ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. നിന്റെ സ്നേഹത്തോടെയുള്ള ഒരു വിളി പ്രതീക്ഷിക്കും ആ പാവം. ഞാൻ വിചാരിച്ച നിന്റെ പ്രശ്നം എന്തായാലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന അച്ഛമ്മയുടെ വിശ്വാസം. നീ നിന്റെ അച്ഛമ്മ ഒന്ന് നോക്ക് ചേച്ചി. നിന്റെ ഈ നിറഞ്ഞ കണ്ണ് കണ്ടാൽ എനിക്കറിയാം എത്രത്തോളം സ്നേഹം നിനക്ക് അച്ഛമ്മയോടുണ്ടെന്ന്.
കണ്ണു നിറഞ്ഞോ? എന്റെയോ? നിനക്ക് തോന്നിയതാ? അല്ല, മനസ്സിലെന്തോ ഒളിപ്പിച്ചു വെച്ച് ദേഷ്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞു നിൽക്കുക ചേച്ചിയെന്ന് എനിക്ക് ബോധ്യമായി. ആ മുഖം മൂടി അഴിച്ചു മാറ്റിയിട്ടെ ഞാൻ പോവും. ദേ, അനാവശ്യമായിട്ട് നിന്നോട് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ എനിക്കുണ്ട്. ആ ടെൻഷൻ എന്താണെന്നാ ഞാൻ ചോദിക്കുന്നേ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ? നീ നിന്റെ സ്കൂട്ടർ എടുക്കാൻ വന്നതല്ലേ? കീ ഞാൻ തന്നല്ലോ, പിന്നെ എന്തിനാ നിൽക്കുന്നത്? നീ എന്നെ ഒഴിവാക്കുകയാണോ? ആ, ഇപ്പൊ ഇത്രയൊക്കെ പറ്റൂ, വേഗം വീട്ടിൽ പോവാൻ നോക്കേ. നിന്നോടും അവള് ദേഷ്യപ്പെട്ടു അല്ലേ? ഞാനും അവളും തമ്മിലുള്ള ഒരുമ കണ്ട് എല്ലാവരും അസൂയപ്പെട്ടിരുന്നു. അതിന്റെ നോട്ടം കിട്ടിയതാ എന്റെ മോൾക്ക്. പക്ഷേ അച്ഛമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാ. നേരാണോ? അതെ അച്ഛമ്മ, ചേച്ചിയുടെ മനസ്സിലെന്താന്ന് നമുക്കറിയില്ലല്ലോ. മറ്റെന്തെങ്കിലും മനസ്സിൽ വെച്ച് എന്നോട് ദേഷ്യം വെറുതെ അഭിനയിക്കുന്നതാണെങ്കിൽ അവളെ ശരിയാക്കാൻ എനിക്കറിയാം. എങ്കിൽ അവളുടെ ഈ ദേഷ്യം ഈ രാത്രിക്കപ്പുറം പോവില്ല. എന്നോട് അവളുടെ കളിയല്ലേ. നമ്മുടെ ഡിവോഴ്സ് പെറ്റീഷൻ. ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ ഇറങ്ങിക്കൊടുക്കാന്ന് ഞാൻ നീതുവിനോട് പറഞ്ഞത്. ആ സമയത്ത് പെറ്റീഷൻ ഒപ്പിടാനൊന്നും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അതിനുവേണ്ടി നമ്മൾ വീണ്ടും കാണേണ്ടി വരും. ആ സിറ്റുവേഷൻ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അത്രയ്ക്കൊക്കെ കടന്നു ചിന്തിച്ചു അല്ലേ? ഗുഡ്. ചിന്തിക്കുക മാത്രമല്ല, ഞാൻ ഒപ്പിടുകയും ചെയ്തു. ഓക്കെ, ഞാൻ പെറ്റീഷൻ ഒന്ന് നോക്കട്ടെ. തരൂ. സൈൻ ചെയ്യുമ്പോ നീ കരഞ്ഞു അല്ലേ? ഒരു കണ്ണീർ തുള്ളി ഉണങ്ങിയ പാട് ഇതിൽ വ്യക്തമായി കാണാം. അത് കണ്ണീരാണെന്ന് ആരാ പറഞ്ഞത്? വെള്ളം കുടിച്ചപ്പം ഒരു ഡ്രോപ്പ് വീണു പോയതാ. നിങ്ങൾ പണ്ട് എനിക്ക് വേണ്ടി തയ്യാറാക്കിയ പെറ്റീഷനേക്കാൾ വിശദമായി എല്ലാ വ്യവസ്ഥകളും ചേർത്തിട്ടുണ്ട് ഞാൻ. ഗുഡ്, വെരി ഗുഡ്. പ്രത്യേക കൺസിഡറേഷൻ ഒന്നും കണക്കാക്കാൻ പറ്റാത്ത കേസായതുകൊണ്ട് വിവാഹം നടന്ന് 11 മാസം കഴിഞ്ഞാലേ കോടതി ഈ കേസെടുക്കൂ. അതുകൊണ്ട് നീതുവിനെ നിയമപരമായി വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് കുറെ കാലം കാത്തിരിക്കേണ്ടി വരും. പ്രാവശ്യം നമ്മളെ കൗൺസിലിങ്ങിന് വിളിക്കും. അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഡിവോഴ്സ് വൈകും. അപ്പോഴും നീതു കാത്തിരിക്കേണ്ടി വരും അല്ലേ? എന്തായാലും നന്നായിട്ടുണ്ട്.
സ്വന്തം കേസ് സ്വയം കൈകാര്യം ചെയ്യേണ്ടി വന്നതുകൊണ്ട് ലോ പോയിന്റ്സ് ഒക്കെ ക്ലിയർ. സൗണ്ട് ആൻഡ് പെർഫെക്റ്റ്. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണെന്നറിയോ? ഡിവോഴ്സ് കിട്ടുന്നതിന് മുൻപ് രണ്ടിലൊരാൾക്ക് മരണം സംഭവിച്ച ബോഡി കാണാൻ പോലും മറ്റേയാൾക്ക് അവകാശമില്ലെന്ന് ചേർത്തില്ലേ? അതൊരുപാട് ഇഷ്ടപ്പെട്ടു. ചുറ്റി എന്നെ തെക്കേ പറമ്പിലേക്ക് എടുക്കുമ്പോ ഒരു തുള്ളി കണ്ണീരുമായി നീ വരില്ല. പക്ഷേ ഇതൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോ നീ ഒരുപാട് കരഞ്ഞു കാണും അല്ലേ? എന്തായാലും ഈ വ്യവസ്ഥകളൊന്നും എനിക്ക് സ്വീകാര്യമല്ല. ഞാനിതിൽ ഒപ്പിടില്ല. അക്കാര്യം നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവാ. ആയിരിക്കും, പക്ഷേ ഒപ്പിടാതെ നിങ്ങളുടെ മുമ്പിൽ വരെ വഴിയില്ല. നിങ്ങളുടെ രണ്ട് ഭാര്യമാരിൽ ഒരാളായി ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. നീതു ഇവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ലോകം വിട്ടു പോയിരിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒന്നാണ് ആത്മഹത്യ. വെറും പേരുകൾ മാത്രമേ സ്വയം മരിക്കൂ എന്ന് വിശ്വസിക്കുന്നവളാണ്. പക്ഷെ അതിലും നീചമായൊരു ജീവിതമേ കിട്ടൂ എന്നുറപ്പായാൽ എന്റെ ഈ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാനും ഞാൻ മടിക്കില്ല. അതൊന്നും വേണ്ടി വരില്ല കാവ്യേ. എന്റെ മേൽ അവകാശം സ്ഥാപിക്കാൻ ഇവിടെ ആരും വരില്ല. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ ഇളയമ്മയും കൂട്ടരും എത്ര ശ്രമിച്ചിട്ടും ശ്രീകുട്ടി ഇവിടെ എത്തിയില്ലേ? അതുപോലെ നീതും ഈശ്വരമഠത്തിലെത്തും, എനിക്കത് ഉറപ്പാ. കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല. നിങ്ങൾ സൈൻ ചെയ്താൽ അച്ഛമ്മ തന്നെ എന്നെ ഇറക്കി വിട്ടാലേ ഞാൻ പോകൂ. അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ ജീവനോട് എന്നെ പിന്നെ ആരും കാണില്ല. നേരത്തെ പറഞ്ഞ തെക്കേ പറമ്പിലേക്ക് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് എന്നെ കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വരും. പറയുക മാത്രമല്ല, പ്രവർത്തിച്ച് കാട്ടുന്നവളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നെ എന്റെ വഴിക്ക് വിടണോ മരണത്തിലേക്ക് തള്ളിവിടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. തീരുമാനം എന്തായാലും പെട്ടെന്ന് എടുക്കണം. ചിരിയും കരച്ചിലും മാത്രം നിറഞ്ഞതല്ല, അത്ഭുതങ്ങളും അതിശയങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കടല.
എല്ലാം തകരുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചം എന്നും എന്നെ തേടിയെത്തിയിട്ടുണ്ട്. ഈ ജോയിന്റ് പെറ്റീഷൻ ഒപ്പിട്ട് നിന്റെ കയ്യിൽ തരുമ്പോഴും ഞാൻ പ്രത്യാശിക്കുക, നമ്മളെ ചേർത്ത് നിർത്താൻ നിന്റെ അച്ഛമ്മയുടെ ദൈവങ്ങൾ എന്തോ അത്ഭുതം ഒരുക്കിയിട്ടുണ്ടാവുമെന്ന്. എന്തിനാ കരഞ്ഞത്? കരഞ്ഞെന്നോ? ഞാനോ? തോന്നിയതായിരിക്കും. അല്ല, നീ കരയ തന്നെയായിരുന്നു. നിന്റെ അനിയത്തിയുടെ മുമ്പിൽ വെച്ചും നിന്റെ കണ്ണു നിറഞ്ഞെന്ന് അവള് പറഞ്ഞു. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ മോളെ. നിന്റെ സങ്കടം കേൾക്കാൻ എന്നും ഈ അച്ഛമ്മ കൂടെ ഇല്ലേ? സങ്കടം എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലല്ലേ അതാരോടെങ്കിലും പറയാൻ പറ്റൂ. എനിക്കിപ്പോ ഒരു സങ്കടവും ഇല്ല. സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയിലാ ഞാൻ. പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പറയാനാ? എന്താ നിന്റെ കയ്യിലിരിക്കുന്നത്? ഇതോ. അതെ, അത് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശരി, നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതുപോലെ എന്റെ സ്വന്തം കാര്യങ്ങളിൽ നീ ഇടപെടില്ലല്ലോ. ഇല്ല. ആ എങ്കിൽ കേട്ടോ, ഇന്നത്തെ ദിവസം ഇതുവരെ ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. മരുന്ന് കഴിച്ചില്ല എന്നുള്ള കാര്യം രാവിലെ ശ്രീകുട്ടി പോലും ശ്രദ്ധിച്ചു. രാത്രി കഴിക്കാൻ അവൾ നിർബന്ധിച്ചപ്പോ ഞാൻ എന്റെ തീരുമാനം അറിയിച്ചു. എന്റെ തീരുമാനം എന്താന്ന് എനക്കറിയണ്ടേ? പഴയതുപോലെ ഈശ്വര മഠത്തിലെ മൂത്ത മരുമകളെടുത്ത് കൈ തന്നാലേ ഞാൻ ഇനി മരുന്ന് കഴിക്കത്തുള്ളൂ. എന്റെ അസുഖവും എന്റെ ആരോഗ്യവും ഒക്കെ വ്യക്തിപരമായ കാര്യങ്ങളാ. അതിലിടപെടാനും വേറെ ആരും വരണ്ട. ശ്രീകുട്ടിയല്ല കണ്ണം വന്ന് പറഞ്ഞാലും ഞാൻ ഇനി മരുന്ന് കഴിക്കില്ല. വാശിയുടെ കാര്യത്തിൽ എന്നെ അറിയാമല്ലോ, ഒരു തീരുമാനം എടുത്താ എടുത്തതാ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാ സിത്തു. കാവ്യ എന്നെ കൊണ്ട് ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടിയിച്ചു.
നീ എന്തിനാ ഒപ്പിട്ട് കൊടുത്തേ? പറ്റില്ലാന്ന് തീർത്ത് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ഒപ്പിട്ടില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുമെന്നായിരുന്നു അവളുടെ ഭീഷണി. നീതു ആ പ്രഗ്നൻസി റിപ്പോർട്ട് സംഘടിപ്പിച്ചതിന് പിന്നിൽ കള്ളക്കളി നടന്നിട്ടുണ്ടാവുന്നുള്ളത് ഉറപ്പാ. ഞാൻ അങ്ങനെയൊന്നും അവളോട് പെരുമാറിയിട്ടില്ലടാ. പക്ഷെ നടന്നു അവൾ വാദിക്കുകയല്ലേ? ഇത്തരം കാര്യങ്ങളിൽ പോലീസും കോടതിയും പോലും പെണ്ണു പറയുന്നതേ വിശ്വസിക്കൂ. നീ ആ ഡോക്ടറെ പോയി കണ്ടില്ലേ? കണ്ടടാ. എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നത്? അവരെന്താ പറയുന്നത്? അവര് നീതു പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ സ്ട്രോങ് ആയി വാദിക്കുവാടാ. നിന്നെ വിളിച്ച് കൂടുതൽ ടെൻഷൻ ആക്കണമെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. ഇനി നീതു ശരിക്കും പ്രഗ്നന്റ് ആയിരിക്കോ? അവൾ പ്രഗ്നന്റ് ആണെങ്കിൽ ആ ഗർഭത്തിന് ഉത്തരവാദി ഞാനായിരിക്കില്ല. വേറെ ഏതവന്റെങ്കിലും കുഞ്ഞിനെയാവും അവൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും അല്ല. കാവ്യ പറഞ്ഞ വിശ്വസ്തയായ ഡോക്ടർ പെരും കള്ളിയാണെന്ന് എനിക്ക് ഉറപ്പായി. സ്കാൻ ചെയ്യാൻ ഒറ്റയ്ക്ക് റൂമിലായപ്പോ നീതു അവരെ സ്വാധീനിച്ച് ഫേക്ക് റിപ്പോർട്ട് സംഘടിപ്പിച്ചതാവും. ആയിരിക്കാം. പക്ഷെ അത് നമ്മളെ കാവ്യ അങ്ങനെ ബോധ്യപ്പെടുത്തും. ഒരവസരം വീണ് കിട്ടിയ എനിക്കതിനെ കഴിയും സിദ്ധു. എങ്ങനെ? ആ പ്രഗ്നൻസി ഫേക്ക് ആണ്. അമ്മയും ശിവാനിയും കൂടി ആ കാര്യം സംസാരിക്കുന്നത് കേട്ടിട്ട് വരുമോ? ഞാൻ